എനിക്ക് ചാനൽ ഈ കൊടുക്ക് അച്ചു. ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ കുമ്മട്ടിങ്ങ വ്ളോഗ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പം ഞാൻ ഇന്നൊരു ഡെയിം ലൈഫാണ് കേട്ടോ വിചാരിക്കണേ. ഉപരി ഇന്നലെ വന്നതാ, അപ്പോൾ സോറി, ഞാനിപ്പം എണീച്ചോളാം. ഇന്നലെ വന്നതാണ് കേട്ടോ ഉപര്. ഇപ്പോൾ എനിക്ക് ഇന്നാണ് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. അപ്പം ഇവിടെ വെച്ച അമ്പലത്തിൽ ഉത്സവമാണ്. ഇവിടെ ഞാൻ ചമ്പലത്തിൽ ഉത്സവം, എന്തൊക്കെയോ തല്ലി പൊട്ടിക്കുന്നു. ഞാൻ ചമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ദേവ എണീച്ചിട്ടില്ല, ദേവ റൂമിലാണ്. ദേവ എണീച്ചിട്ടില്ല, ദ മഹതി ഇപ്പം എൻ്റെ കൂടെ എണീക്കും. ഇതി ബാ, അയ്യോ ബാ, ചേട്ടനെ വിളിച്ചിട്ട് വാ പോയിട്ട്. ചെല്ലെ ഇതി, ചെല്ലെ ദേവനെ ഉറക്കാണ് പിടിച്ചിട്ട് വാ. ചേട്ടനെ വിളിച്ചിട്ട് വാ, ചെല്ലെ പോ. അയ്യോ ചെല്ലുന്നാ, ഇവിടെ ഇവിടെ ഇവിടെയല്ലേ ചേട്ടൻ, വിളിക്ക് പോയിട്ട് ചേട്ടനെ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം വരുന്നേ. അവിടെ മഹാനുഭാവം കിടന്ന് തുറക്കാം. ചെല്ലു പോയി വിളിക്ക്, വിളിക്ക്. അയ്യോ എന്തത്, എന്തത് നടക്കാവില്ല. ഓക്കെ, അപ്പോ പോകെ പോകെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്ന് രാവിലേക്ക് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാവ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജില്. അപ്പോ ഇന്നലത്തെ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്ന മാവാണ്. അപ്പൊ മാവ് എടുക്കാന്ന് വിചാരിച്ചു ഞാന്. ദോശ ഇട്ടില്ലയോ, എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. സോ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് പുലർച്ചെ പോയേ ഉള്ളൂ. അപ്പോൾ അമ്മ എല്ലാം റെഡിയാക്കി ഉണ്ടായിരുന്നു, ചോറ് വെച്ചിട്ട് പോയി. പിന്നെ ഇന്നലെ ഉണ്ടായിരുന്ന കാളൻ കറി, കാളൻ മീൻസ് മോര് കറി, അതുപോലെ തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ കേട്ടോ, കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാവ് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് മാവിൽ എന്തെങ്കിലും ദോശ ഉണ്ടാക്കാം. വെച്ചു ഞാൻ ഉണ്ണിയെല്ലാം സാധാരണ ഇഡ്ഡലിയും ദോശയും ഏതായാലും പോകും, കുഴപ്പമില്ല. ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ പുട്ടിനുണ്ട് ഇനി എണീറ്റപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ഈ സമയത്ത് ചിലപ്പോൾ കാര്യം നടക്കില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും വിചാരിച്ചു ദോശ ഉണ്ടാക്കുക എളുപ്പമാണല്ലോ, മാവ് ഇരിപ്പുണ്ടേനും. അപ്പം നമുക്ക് മാവ് എടുത്തിട്ട് എന്തായാലും ദോശ ഉണ്ടാക്കുക. പിന്നെ പെണ്ണിനും ചെക്കനൊക്കെ ഇഷ്ടമാണ് ഇനും ദോശയും ഇഡ്ഡലിയൊക്കെ ഇഷ്ടം. ആകെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ കൂടെ നിന്ന് ഇങ്ങനെ മറിച്ചിടാനും പരത്താനും ഉണ്ടാവണം എന്ന് മാത്രം. ഇഡ്ഡലി ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല, വെള്ളം തിളപ്പിക്കുക, അതിൻ്റെ മുകളിലേക്ക് തട്ടി വയ്ക്കുക, മാവ് ഒഴിക്കുക, വേവിക്കുക, വേവണ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ ദോശ. പക്ഷേ ദോശ കുറച്ചും കൂടി നിധിക്ക് ഇഷ്ടമാണ് ദോശ, ദേവയ്ക്കും അതെ. ദേവ നീക്കി പോണ്ടേ, എണീക്ക് നീക്കി. പിന്നെ പാത്രം ഞാനൊന്നും അധികം ഉണ്ടായില്ല, എല്ലാം അമ്മ ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദേവയുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു, അതൊന്നും കഴിക്കി ഒന്ന് അഡ്ജസ്റ്റ് എടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദോശയൊക്കെ റെഡിയായി. ഞാൻ പിന്നെ എനിക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് ചട്നി ഉണ്ടാക്കാനായിട്ടാണ്. ചട്നിക്ക് നാളികേരം ചേരക്കുക, പിന്നെ അത് ഞാൻ അധികം സാധനങ്ങളൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല. പച്ചമുളക്, പിന്നെ സവാള, സവാള വലിയ പിടുത്തില്ല, സവാളയ്ക്ക് പകരം കൂടുതൽ ഉപയോഗിക്കുക ചെറുള്ളിയാണ്. ചെറുള്ളി എനിക്ക് കുറച്ചും കൂടി ഭയങ്കര നല്ല ടേസ്റ്റായ സാധനമാണ്. അതിൽ കുറച്ച് ഉപ്പിടും, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കും. വേണച്ച ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റിൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇഞ്ചി ഇടാം, ഞാൻ ഇഞ്ചി ഇടാറില്ല. അതാണ് ഉണ്ണിയേട്ടനും ദേവയ്ക്കൊക്കെ ഇഷ്ടം ഇതന്നെയാണ്. പിന്നെ അമ്മ എന്താ വെച്ചാൽ ഓൾറെഡി കാളൻ വെച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇന്ന് കാളൻ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ ഇതിനൊന്നും കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ദേവയ്ക്കൊന്ന് ഉച്ചയ്ക്ക് കാളനാണ് കൊടുത്തു വിടുന്നത്. കാളൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ കാണുന്ന പോലെയല്ല. അമ്മ സാധാരണ നാളികേരം അരച്ച് വയ്ക്കാറ്, പക്ഷെ ഇന്നലെ നാളികേരം പാലിലുണ്ടാക്കി. നല്ല ടേസ്റ്റാണ് ആ സാധനം, നമുക്ക് കാണുന്നതിൻ്റെ ഒരു
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്മ ഉണ്ടാക്കുന്ന ഡിഷുള്ള ഒരു സാധനമാണത്. ദേവച്ചാവോ തിട്ട് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ ചൂണ്ടിയാട്ടും ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. നിധിക്ക് പിന്നെ ഇപ്പം അധികം കഴിച്ചു തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കിയത് കുറച്ച് ചമ്മന്തി പരുവനാക്കിയിട്ട് ഞാൻ അതും ചോറിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനെ വിളിക്കുന്നേ ഇവിടെ ചേട്ടനെ ഇരിക്കാൻ മറി ഡാ എനിക്ക് ഈ വഴി അവൾ അങ്ങോട്ട് വീട് നോട്ടെ അങ്ങോട്ട് വീട് ഇതിപ്പോ ഇവിടെ ഞങ്ങളിപ്പോ താമസിക്കുന്നത് അഗ്രഹാരത്തിലാണ് കേട്ടോ. അപ്പൊ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉത്സവമായതുകൊണ്ട് നല്ല ബഹളമായാണ് പുറത്ത്. ശിങ്കാരിമേളവും ചെണ്ടമേളൊക്കെ ആയിട്ട് ഞാൻ പോകെ പോകെ കാണിച്ചു തരാം. ഞാൻ ഇന്റെ ഈ രാവിലത്തെ ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ പോകെ പോകെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താണ് സംഭവം പരിപാടിയും ഇവിടെ അമ്പലക്കളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലേ കാണിച്ചു തരാം അല്ലേ കാണിച്ചു തരാം കേട്ടോ. പറ ദേവാ നോക്ക് നോക്ക് ഉറക്കത്തിൽ നിന്ന് രാവിലെ എണീപ്പിക്കണമെങ്കിൽ ഉണ്ടല്ലോ. ദേവ എണീക്കട ദേവേ എണീക്കിപ്പാ പോണ്ടേ ഡാ എണീക്കടാ എണീക്കട ചെറുക്ക എണീക്കാൻ വിളിക്കുന്നത് ചെക്ക ചേട്ടനെ അമ്പ കിട്ടുന്നു പറയാ ചേട്ടന് ഇവിടെ തലയിടിക്കുന്നേട്ട അമ്പ അമ്പട്ടി എന്റെ മോനെ അടിക്കോ എനിക്ക് എനിക്ക് ഞാൻ പറയാം എൻ്റെ അടുത്ത് ചേട്ടാ ദേവ എനിക്ക് അവളെ പിടിച്ചോളട്ടാ പോയി തലയിടിക്കരുതേ എന്താ ടി പിണ്ണി അമ്മയുടെ പിണ്ണി ആരാ നീയാണോ അതാ ഡാ എനിക്കടാ ദേവ എണീക്കേ എണീപ്പിക്കട്ടോണേ വെക്ക് ചായ അവിടെ വെക്ക് ക്ലാസ് അവിടെ വെക്ക് ക്ലാസ് വെക്ക് അവിടെ അവിടെ വെക്ക് തായോ കട്ടൻ ചായ പ്രാന്തനാണ് ഗൈസ് കട്ടൻ ചായ പ്രാന്തനാണ് കട്ടൻ ചായ കിട്ടിയ പല്ലേ ചേട്ടാ നാറ്റേ നീ നമുക്ക് പല്ലേക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് ഞങ്ങൾക്ക് രാവിലത്തെ പോക്കിൻ്റെ കാര്യം ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യം. രാവിലെ ഒരു 9 വരെ ഞാനിങ്ങനെ നിന്ന് തിത്തിത്താരാ തിത്തിത്തേ പാടിക്കൊണ്ടേയിരിക്കണം പിള്ളേരെ. എന്നാൽ പുണ്യേട്ടനുള്ളതുകൊണ്ട് നിധിയിലൊന്ന് കൈമാറ്റം എടുക്കാനൊക്കെ സമയം കിട്ടി. അല്ലെങ്കിൽ നിധി എൻ്റെ മിക്കപ്പോഴും ഒക്കത്തും വല്ലാച്ച കിടന്ന് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഓടിക്കൊണ്ട് കിടക്കും. അപ്പോൾ നിധിയിലെ നോക്കണം പിന്നെ ദേവനെ നോക്കണം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേവയുടെ പിന്നാലെ നമ്മൾ തള്ളണം ചെയ്യുന്ന് പറഞ്ഞിട്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതൊന്ന് ഉറക്കുന്ന ഇപ്പം ലേറ്റ് ആയിട്ടില്ലേ അത് കറക്റ്റ് ഉറക്കാവാണ്ട് നമ്മൾ കുട്ടി എണീപ്പിച്ചതല്ലെങ്കിൽ അത് ആൾ തന്നെ ഇങ്ങനെ നീച്ചു വരിക ചെയ്യാം. പിന്നെ ഇപ്പം നമ്മൾ തള്ളി എണീപ്പിച്ചുകൊണ്ട് അവർക്ക് ഇത്തിരി വാശി ഉണ്ടാവണം മിക്കവാറും. അതിനിപ്പോൾ ദോശയും ചട്ടണിയും പിന്നെ ഇന്നലെ മുളക് പൊടിച്ചിട്ട് മേടിച്ച ചമ്മന്തി ഉണ്ടായിരുന്നു. തക്കാളി ഉള്ളി ഉണക്കം മുളക് ചമ്മന്തി അസല്ല സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേവയുടെയും ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ദേവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചമ്മന്തിയാണ് ദേവ ആദ്യം നോക്കുന്നത് അതാണ് കേട്ടോ. എന്താ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റുമാണ് ആ സാധനം. എങ്ങനെ ഉണ്ടാ പെൺകുട്ടി കഴിക്ക് കഴിക്ക് ഞങ്ങടെ കുളി കഴിഞ്ഞോ ഞങ്ങളുടെ പൂവായാത്തിരേ ഞങ്ങള് കുളി കഴിഞ്ഞു പോകാൻ നേരത്ത് ഭയങ്കര സ്നേഹപ്പെടുന്നതാണ് ചേട്ടൻ. എപ്പോഴും കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുന്ന ഒരു ടൈപ്പാണ്. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൻ എടുത്തോണ്ട് കിടക്കാൻ അവൻ ഇഷ്ടമാണ്. എന്നാണ് അവൻ എടുത്ത് താഴെ തമ്പരാനറിയാം. അങ്ങനെ മൂപ്പര് പോയി കിട്ടി ഇനി നമ്മുടെ വക അടിച്ചു പിടിയിലാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ മോരുകറിയും ചോറും എനിക്ക് ദോഷം തരാവില്ല ഇഷ്ടമില്ല എന്നല്ല എനിക്കിന്ന് ചോറുണ്ടാന്ന് തോന്നി. അമ്മയുടെ പ്രത്യേകിച്ച് അമ്മയുടെ കറി ഉള്ളതുകൊണ്ടാണ്.
അപ്പം ഞാനൊന്ന് നല്ല രീതിക്ക് ഞാൻ ചോറ് തട്ട് ചെയ്ത് രാവിലെ തന്നെ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ സുഖ നിദ്രയിലാണ് ദേവനൊക്കെ കൊണ്ടാക്കി തിരിച്ച് മുപ്പരെത്തി. മഹദിയുടെ പുളിയൊക്കെ കഴിഞ്ഞപ്പോൾ മഹദി നല്ല സുഖമായിട്ട് എണ്ണ തേച്ച് പുളിയല്ലേ, അവള് നല്ല സുഖമായിട്ട് കിടന്നിറങ്ങാം. ആ സമയത്തിൽ ഞാൻ എൻ്റേതായ പണികൾ ഞാൻ ചെയ്യുകയാണ്. അടിച്ചു വരുമ്പോൾ തട്ടിട്ട വീടായതുകൊണ്ട് ഭയങ്കര പൊടിയാണ്, ഭയങ്കര പൊടി വെച്ചാൽ ഭയങ്കര പൊടിയാണ് തട്ട് എന്ന് വീണോണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും ഞാൻ ചിലപ്പോൾ ഒന്നരാടൊക്കെയാണ് കേട്ടോ തുടക്കമുള്ളു. അടിച്ചു വരൽ മിക്ക ദിവസം ചെയ്യും, പക്ഷെ തുടക്കൽ ചിലപ്പോൾ ഞാൻ ഒന്നരാടൊക്കെ ചെയ്യാൻ സമയം കിട്ടുള്ളൂ. ഓക്കേ, എൻ്റെ ബാക്കിയുള്ള ചെറിയ ചെറിയ വക പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് ഞാൻ ഇത് രാവിലെ കുറച്ച് ദോശ കഴിച്ചു, പക്ഷേ വയറുകൾ നിറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉറങ്ങല്ലേ, ഇനി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാനിവിടെ റാഗി, ഞാൻ ഇവിടെ തന്നെ പൊടിച്ചു വെച്ച റാഗിയാണ് കേട്ടോ. ഞാനിവിടെ എന്താ പറയുക, ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് കുതിർത്ത് വെള്ളത്തിലിട്ട് കഴുകി കുതിർത്ത് മുളപ്പിച്ച് ഉണക്കി വറുത്ത് പൊടിച്ചു വെച്ച പൊടിയാണിത്. സോ ഞാനിതാണ് ഇപ്പോൾ അവൾക്ക് കൊടുക്കണത്. കാരണം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അധികം ഇല്ലല്ലോ, അപ്പോൾ അവൾക്ക് എന്തായാലും വിശക്കുണ്ടാവും, കാരണം അവൾ അധികം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് കുറുക്കുണ്ടാക്കാം. റാഗി ഭയങ്കര അറിയാമല്ലോ, ഭയങ്കര ആരോഗ്യ ഗുണമുള്ള ഭയങ്കര ന്യൂട്രീഷ്യസ് ആയ ഫുഡിലെ ഒരു സാധനമാണ്. സോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പ്രത്യേകിച്ച് ഹോം മെയ്ഡ് കൂടി ആയിട്ട് പിന്നെ അറിയാമല്ലോ, അതിൻ്റെ ഒരു തരത്തിലുള്ള വേറെ തരത്തിലുള്ള കെമിക്കൽസോ ഒന്നും തന്നെ ഇല്ലേ. പിന്നെ അധികം വേറെ അതിൽ വേറെ ഒന്നും തന്നെ ചേർക്കാറില്ല, പൊടിയിടും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ വെള്ളക്കൾക്കുണ്ടോ എന്തായാലും പറഞ്ഞു ശർക്കര എന്ത് വേണമെങ്കിലും ചില ഡേറ്റ്സ് ഇടും. ഞാൻ ദേവയ്ക്കൊക്കെ ഒരുപാട് ഡേറ്റ്സ് ഇട്ട് കൊടുക്കായിരുന്നു. പിന്നെ നമ്മൾ തിളപ്പിച്ച അറിയ വെള്ളം ഉണ്ടാവും, അതെടുത്ത് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ടൊന്ന് എന്താ പറയുക, ഫുള്ളായിട്ടൊന്ന് അത് മെൽറ്റ് ചെയ്യിപ്പിച്ച് ആ വെള്ളത്തിൽ ഇങ്ങനെ അലിയിച്ചെടുക്കും, കുറുക്കിയെടുക്കും. പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അതിങ്ങനെ തിളപ്പിച്ച് വേവിച്ച് നല്ല കുറുക്കി ഇങ്ങനെ എടുക്കും. അതാണ് മെയിൻ അതിൻ്റെ ഒരു ഇത് വരുന്നത്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഞാനതിൽ വേറെ ഒന്നും പാലോ അങ്ങനെ ഒന്നും ഒഴിക്കാറില്ല കേട്ടോ. പാലിന് എനിക്കത്ര വലിയ പിടുത്തില്ല, പെട്ടെന്ന് കപക്കെട്ട് വരുന്നതുകൊണ്ട് പാലധികം ഞാൻ സാധാരണ ഞാൻ അങ്ങനെ പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാറില്ല ഇവിടെ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാലിന് പകരം ഒരു ടേസ്റ്റ് ഫ്ലേവർ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെയ്യ് കൊടുക്കാറുണ്ട്, നെയ്യ് ഇടാറുണ്ട്. പിന്നെ വയറ്റിൽ നിന്ന് പോക്ക് കോൺസ്റ്റിപ്യൂഷൻ ഉള്ള പിള്ളേർക്കൊക്കെ നമുക്ക് ഭയങ്കര നല്ലതാണല്ലോ. ഞാൻ പിന്നെ ദേവയ്ക്കായാലും ദേവയുടെ ഈ പ്രായത്തിലും ഞാൻ പുറത്തുനിന്നുള്ള ഫുഡുകൾ അധികം കൊടുത്തിട്ടില്ല അവന്. അവന് ഞാൻ തന്നെയാണ് നവധാന്യക്കുറുക്കും എല്ലാതും ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അംബീഷൻസിൻ്റെയാണ് കേട്ടോ നെയ്യ് ഉപയോഗിക്കുന്നത്. നല്ല നെയ്യാണ്, എനിക്ക് ഭയങ്കര അഭിപ്രായമാണ് ആ നെയ്യിനെ പറ്റി. ഞാൻ അത് തന്നെയാണ് കൊടുക്കുന്നത് ദേവയ്ക്ക്. എന്നിട്ട് പപ്പമ്മ വീട്ടിലുണ്ടാക്കിയിരുന്നു കേട്ടോ. പപ്പയ്ക്കുണ്ട്, പപ്പയ്ക്കുണ്ട്. അപ്പ ആരുടെ പാപ്പയാ? ഇന്ത്യ അല്ല ഇന്ത്യ. ചെറുപ്പുശ്ശേരിയുടെ ഏറ്റവും ഭംഗി എനിക്ക് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും അതിമനോഹരമായി തോന്നിയിട്ടുള്ളൊരു ഭാഗമാണ് ഈ അഗ്രഹാരം. വളരെ സംഭവം എന്ത് ഭംഗിയാണെന്നറിയോ,
വൈകുന്നേരം നേരങ്ങളിൽ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് ആ ഉമ്മറപ്പടിയിൽ വന്നിട്ട് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ പോയി നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ അപ്രത്യക്ഷമായി പോകുമെന്ന് പറയില്ലേ, അങ്ങനെയാണ് എനിക്കത്. നമ്മുടെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്, നല്ല നടപ്പാതെ തന്നെ അതിൽ എന്ത് ഭംഗിയാണെന്നറിയോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ഞങ്ങളിവിടെ അധികം ഉണ്ടാവില്ല. ഞങ്ങൾ മെയ് മാസം ആകുമ്പോഴേക്കും ഇവിടെ സ്കൂള് തുറക്കുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോകും. ഞങ്ങൾ അത്രയും നാളിപ്പോൾ മെയ് മാസം ലാസ്റ്റോടു കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. സോ അങ്ങനെ ഇന്നിപ്പോൾ ഭയങ്കര പരിപാടിയാണ്, ഉത്സവത്തിനെ സംബന്ധിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്നും അന്നദാനമുണ്ട്. അപ്പോൾ അന്നദാനം ഒന്ന് കഴിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കും പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് എനിക്ക് അലക്കാനുണ്ട്. അപ്പോൾ മൂപ്പരുള്ള ദിവസമല്ലേ, അപ്പോൾ അങ്ങനെ പോയി ജസ്റ്റ് പുഴയിൽ കുളത്തിൽ പോയി അലക്കുകയും ചെയ്യാമല്ലോ, നിങ്ങൾക്ക് പിന്നെ കാണിച്ചുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കുറേ പരിപാടികളുണ്ട് കേട്ടോ, ഞാനിതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി ഞാൻ എടുക്കാൻ കിട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കാം. ഇത് കടവുകൾ ഇവിടെ, ഇത് പെണ്ണുങ്ങളുടെ കടവ്. ഇപ്പോൾ ഞാൻ തുറക്കാൻ പോയത് പെണ്ണുങ്ങളുടെ കടവിലേക്ക്. നമ്മൾ പോണത് ആണുങ്ങളുടെ കടവാണ് കേട്ടോ. ഇത് വളരെ ആഴമേറിയൊരു കുളമാണ്. കാണുമ്പോൾ നമുക്കൊരു ചെറിയ കുളമാണെന്ന് തോന്നുമെങ്കിലും വളരെ 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 ആഴമേറിയ കുളമാണ്. ആറാനയുടെ വലിപ്പം, ആറാനയുടെ അടി ഇത് ഉണ്ട് ഇതിൻ്റെ ആഴം. അപ്പോൾ എനിക്ക് വളരെ പേടിയാണ്. ഞാൻ പൊതുവെ നീന്തുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഫിസിക്കലി എനിക്ക് ഇടയ്ക്ക് ഫിക്സ് വരുന്ന പ്രശ്നമുള്ളതുകൊണ്ട് അമ്മ നീന്തിക്കാറില്ല. ഇപ്പം നീന്തിക്കാത്തതുകൊണ്ട് എനിക്ക് കറങ്ങുമ്പോൾ തന്നെ പേടിയാണ്. ഞാൻ നീന്തിയിട്ടേ ഇല്ല ഇവിടെ. എനിക്ക് വളരെ പേടി തോന്നിയിട്ടുള്ളൊരു കുളമാണ് ഇവിടെ. കാരണം ഇവിടെ ഓൾറെഡി മരണമൊക്കെ നടന്നിട്ടുള്ളതാണ്. ഇവിടെയല്ല, ഇതിൻ്റെ തൊട്ടപ്പുറം വലിയ കുളമുണ്ട്. ഈവനിങ് ഞാനത് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചിടാം അമ്പലത്തിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കാണാം കേട്ടോ. പിന്നെ ഉണ്ണിയേട്ടൻ കുളി കഴിഞ്ഞപ്പോൾ ഉണ്ണിയേട്ടൻ നിധിയും കൂടിയിട്ട് ഭക്ഷണം അന്നദാനത്തിന് ഉണ്ടല്ലോ തൊട്ടപ്പുറം തന്നെയാണ് ഇത് കഴിക്കാൻ പോയി. ഞാനപ്പോൾ ബാക്കിയുള്ള നാളെ എടുത്തു. അച്ചോടാ ബിസ്ക്കറ്റ് ആർക്കാനയ്ക്ക് ബിസ്ക്കറ്റ് തന്നെയോ? പാർലേജിയോ? എന്തത്? ടൈഗറോ? കൊടുക്കടാ നിധി, കൊടുക്ക്. അച്ചോ ഇത് താഴെപ്പോ അമ്പടാ ാണ് ബിസ്ക്കറ്റ് തിന്നു. ഞാനൊന്ന് തൊട്ടോട്ടെ. അയ്യോ അയ്യോ ഒന്നും അറിഞ്ഞില്ലേ. പഴയ വൈകുന്നേരത്തേക്ക് കൊണ്ടുവരട്ടെ. എനിക്ക് അറിയില്ലേ. അയ്യോ ഇതൊക്കെ അങ്ങനെ കൊടുക്കണോ? അങ്ങനെ കൊടുക്കണോ? ഇങ്ങനെ കൊടുക്കട്ടെ. അതങ്ങനെ ഉള്ളിക്കില്ല കുഞ്ഞ. ഉമ്മ ഉമ്മ പേടിയുണ്ട് അവൾക്ക്. ചെറുതായിട്ട് ചെറുതാണ് വേണ്ട.
ഇതാരാ? ഇതാരാ? നിധിയുടെ ആരാത്? ചേച്ചി. അച്ചോ, ചേച്ചിക്ക് ഒരു ഉമ്മത്തെ ഉമ്മ എടുക്ക. ഇതിൽ ചേട്ടൻ എവിടെ? ഇവിടെ മൊത്തം ചുറ്റും ബഹളാണ്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. ബാക്കിൽ സൗണ്ട് കേട്ടിട്ടില്ലേ? ഭയങ്കര സ്പീക്കർ വെച്ചിട്ട് ചുറ്റും മൊത്തം. ആ എന്നാ ചിരിച്ചേ, കരഞ്ഞേ. ദേവാ, ദേവ വന്നു. ഇത്ര നേരം ചായ കുടിക്കണായിരുന്നു. കപ്പ വറുത്തത്, കട്ടൻ ചായ, അതൊക്കെ കഴിച്ച് ആളിപ്പ തന്നെ ഓടി. ദേവാ കരഞ്ഞേ, ചിരിച്ചേ. ആന എന്താ പറഞ്ഞു? ആന പെപ്പര് പെപ്പര് ഒരു മതി. എന്തിന് കഴിച്ച് ഞാൻ പറ്റു? കണ്ണെവിടെ? കണ്ണ് നോക്ക്. കളറി ഇവിടെ, കളർ ചെയ്യ് ഇവിടെ ഇവിടെ ഇവിടെ. ഞങ്ങൾ അമ്പലത്തിയെ പോവാട്ടോ. നോട്ടിടാ
ഹലോ, ഇപ്പൊ സമയം 11:30. അമ്പലത്തിലൊക്കെ പോയി വന്ന് പിള്ളേരെ കുറക്കി, സമയം നോക്കിയപ്പോ ലേറ്റായി. എനിക്ക് അതുകൊണ്ട് ഒരു കട്ട് ഓഫ് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ കുഞ്ഞൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ എനിക്ക് ഇന്ന് എന്തോ കുറേ കാര്യങ്ങൾ എനിക്കിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി. ചിലപ്പോൾ മേ ബി ഉത്സവമൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കണം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒരു കുഞ്ഞു ചാനലാണ്, എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ ചാനൽ, അത്രയേ ഉള്ളൂ. ദെൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അങ്ങനെ ഒരു ചെറിയ ചാനലുണ്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു, വീഡിയോസ് ഇടുന്ന ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.